ഓം ശ്രീ സായിറാം എല്ലാവർക്കും നമസ്കാരം കേപനിഷത്ത് നമുക്ക് തുടർന്ന് പഠിക്കാം ഓ ആയതു മങ്കാണക്ഷുശ്രോത്രമധോബലമിന്ദ്രിയ സർവാണി सर्वं ब्रह्मोपनिषदं माघम् ब्रह्म निराकुर्याम् मा ब्रह्म निराकरोदनिराकरणमस्तु अनिराकरणं मेऽस्तु तदात्मनि निरते य उपनिषत्सुधर्मास्ते मयि सन्तु ते मयि सन्तु दिश्यां दिशां दिः केनेषितं पतदि प्रेषितं मन केन प्राणप्रथमप्रैदियुक्तः केनेषितां वाचमिमां वदन्ति चक्षुश्रोत्रं क उ देवोयुन श्रोत्रस्य श्रोत्रम् मनसो मनो यद् वाचोह वाचं स उ प्राणस्य प्राणः चक्षुषश्चक्षुरतिमुच्यधीराः प्रीत्यास्माल्लोगादमृदा भवम्बे न तत्र चक्षुर्गच्छति न वा गच्छति नो मनः न विद्मो न विजानीमो यथैतदनुशिष्यात् न तत्र चक्षुर्गच्छति न वा गच्छति नो मनः न विद्मो न विजानीमो യഥൈതനു ശിഷ്യാത് നമ്മൾ രണ്ട് മന്ത്രം നോക്കി ഇനി മൂന്നാമത്തെ മന്ത്രമാണ് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ അമൃതസ്വരൂരായിത്തീരുന്നു ഈ ലോകത്തെ വിട്ട് പ്രാരബ്ധം തീർന്ന ഉടനെ അമൃതസ്വരൂപമായി തീരുന്നു ആത്മതത്വത്തെ മനസ്സിലാക്കിയവർ എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് ഇനി പറയുന്നു ന തത്ര ചുർഗതി ന വാഗ്ഗച്ഛതി നോ മനോമോ വിജാനീമോ യഥൈതനുശിഷ്യ എന്നാണ് പറയുന്നത് എന്താണെന്ന് നോക്കാം ഈ ആത്മതത്വത്തെ ഈ പറയുന്ന വാക്കൊന്നും ആ വാക്കുകൾക്കൊന്നും അത് മനസ്സിൽ മനസ്സിലാക്കി തരാൻ പറ്റില്ല ആത്മാവിന് വേറെ ഒരു ലക്ഷണം അപ്രമേയ എന്ന് പറയും അപ്രമേയ ഒരു വാക്കുകൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരു എന്താ അങ്ങനത്തെ ഒരു തത്വമല്ലത് അപ്രമേയഹ എന്ന് പറയും ശങ്കരാചാര്യസ്വാമികൾ അതിന് അപ്രമേയഹ എന്നൊരു വലിയ പദത്തെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു പ്രമാണം കൊണ്ടും വ്യക്തമാക്കി തരാൻ പറ്റില്ല സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു പ്രമാണം വേണം ഒരു കാര്യത്തെ പറയണമെങ്കിൽ എന്ത് പ്രമാണം എന്ന് ചോദിക്കും നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ ഇതെങ്ങനെ പറയാൻ പറ്റുക എന്താണ് പ്രമാണം പക്ഷേ ആത്മാവിനെ മനസ്സിലാക്കി തരുമ്പോൾ എന്താണ് പ്രമാണം എന്ന് ചോദിക്കാൻ പറ്റില്ല ഒരു പ്രമാണത്തിനും അത് ചെയ്തു തരാൻ പറ്റില്ല ഒരു പ്രമാണം കൊണ്ടും വ്യക്തമാക്കാൻ പറ്റാത്തത് അപ്രമേയ പ്രമേയം എന്നാൽ അറിയാൻ പറ്റുന്നത് മനസ്സിലാക്കി തരാൻ പറ്റുന്നത് അപ്രമേയം എന്നാൽ അളക്കാൻ പറ്റാത്തത് മനസ് അങ്ങനെ ഒരു കാര്യം കൊണ്ട് അളന്നും കുറിച്ചൊന്നും പറഞ്ഞു തരാൻ പറ്റാത്തത് അപ്പൊ സാധാരണ ഒരു സംശയം അപ്പൊ ഉണ്ടാകാം അപ്പൊ എങ്ങനെയാണ് ഉപനിഷത്ത് പ്രമാണത്തിൽ കൂടി നാം ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞത് അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപനിഷത്താണ് പ്രമാണം ഉപനിഷത്തിൽ കൂടി പറയണമെന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ അപ്പൊ എങ്ങനെയാ പറ്റിയ പ്രമേയമാണെങ്കിൽ അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രഹ്മൌപനിഷിത്തം എന്ന് പറഞ്ഞു അപ്പോ ബ്രഹ്മ ഔപനിഷതം എന്ന് നേരത്തെ പഠിച്ചു നമ്മൾ ആദ്യത്തെ അവിടെ അപ്പോ അതെങ്ങനെയാ പറയാൻ പറ്റൂണേ എന്നൊരു ചോദ്യം വരും അതിനൊക്കെ മറുപടി ഉണ്ട് നത്ര ചക്ഷു ഗച്ഛതി തത്ര എന്നാൽ ആത്മാവിന്റെ അടുത്ത് ന തത്ര ആത്മാവിൻ്റെ അടുത്ത് അറിവ് സ്വരൂപമായ ആത്മാവിന്റെ അടുത്ത് അറിവ് സ്വരൂപം എന്നാണ് ആത്മാവിനെ പറയുന്നത് അല്ലെ അറിവ് സ്വരൂപമായ ആ ചൈതന്യത്തിന്റെ അടുത്ത് കണ്ണുകൾക്ക് എത്താൻ പറ്റില്ല എന്ന് പറയാ ചക്ഷുഹു ന ഗതി കണ്ണവിടെ ചെല്ലുന്നില്ല അതായത് എന്താ എന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞാൽ ന തത്ര ചു ഗതി എന്ന് പറഞ്ഞ എന്താ അർത്ഥം കണ്ണുകൊണ്ട് ആത്മാവിനെ കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല നേരത്തെ പറഞ്ഞു അത് കാരണം കണ്ണിന്റെ കാഴ്ചശക്തിയാണ് ആത്മ ആ ചൈതന്യം അതിന്റെ കാഴ്ച ശക്തിയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് അതിനെ കാണുന്നത് അതിനെ കാണാൻ പറ്റില്ല അതെന്ത് ചെയ്യുന്നു അതാണ് കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്നത് പിന്നെ അതിനെ കാണാൻ പറ്റൂ പറ്റില്ല അപ്പോ കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യത്തെ കണ്ണുകൊണ്ട് എങ്ങനെ കാണാൻ കഴിയും കഴിയില്ല ചൈതന്യത്തെ മാറ്റി എന്തുണ്ടാവും കണ്ണിനകത്ത് കണ്ണുണ്ട് ചൈതന്യം അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും കാഴ്ചശക്തി പോവും അതാണല്ലോ പലർക്കും നമ്മൾ കാണുന്ന കണ്ണുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല കാരണം ആ ചൈതന്യം അവിടെ പ്രവർത്തിക്കുന്നില്ല കണ്ണിന് ഒരു രൂപത്തെ അല്ലെങ്കിൽ ഒരു നിറത്തെ ഒക്കെ കാണാൻ കഴിയുള്ളൂ അല്ലെ കണ്ണുകൊണ്ട് നമ്മൾ എന്താ കാണുന്നത് ഒന്നിലെ രൂപങ്ങളായിരിക്കും അല്ലെങ്കിൽ നിറങ്ങളായിരിക്കും ആത്മാവിന് രൂപമില്ല ഇത്രയും നാൾ ഉപനിഷത്ത് പഠിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആത്മാവിന് പ്രത്യേകിച്ചൊരു രൂപമില്ല അരൂപിയാണ് അപ്പൊ പിന്നെ കാണാൻ പറ്റുമോ കണ്ണുകൊണ്ട് പറ്റില്ല ആത്മാവിന് നിറമുണ്ടോ ഇല്ല വേണമെങ്കിൽ നിറം ഇണങ്ങിയെടുക്കും തനതവസ്ഥയിൽ നിറമുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ കാണാൻ പറ്റും പറ്റില്ല അപ്പൊ കണ്ണുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് രൂപമോ നിറമോ വേണം കണ്ണുകൊണ്ട് ഒരു സാധനത്തിനെ കാണണമെങ്കിൽ ഇത് രണ്ടും ആത്മാവിന് ഇല്ല അരൂപിയാണ് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും ഒരു നിറങ്ങളും ഒന്നുമില്ല സർവത്ര വ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ കാണാൻ പറ്റും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഇനി കണ്ണിന് ഗന്ധത്തെ കാണാൻ കണ്ണിന് പറ്റുമോ ഒരു മണം നമ്മൾ മൂക്കിൽ കൂടി മണം അനുഭവിക്കുന്നുണ്ട് അല്ലെ നല്ല ഗന്ധം അതിനെ കണ്ണിന് കാണാൻ പറ്റുമോ ഇല്ല ശബ്ദത്തെ കണ്ണിനെ കാണാൻ പറ്റുമോ പറ്റില്ല ഓരോന്നും നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കഴിവ് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ തിരിച്ച് വേറെ ഇന്ദ്രിയങ്ങളുടെ കഴിവിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കില്ല ഇവിടെ കണ്ണിനെ ഉദാഹരിച്ചിരിക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കണ്ണിനെ ഉദാഹരിച്ചിരിക്കുന്നത് മറ്റു ഇന്ദ്രിയങ്ങളെയും ഇതുപോലെ തന്നെ നമ്മൾ കണക്കാക്കി പഠിച്ചോളണം അത് നമുക്ക് വിട്ടു തന്നിരിക്കുക ഒരു ഉദാഹരണമായിട്ട് എടുത്തിട്ട് ബാക്കി ഇന്ദ്രിയങ്ങളെക്കെ ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇതിന്റെ സാരം അതായത് ഒരു ഇന്ദ്രിയം കൊണ്ടും ആത്മാവിനെ അറിയാൻ പറ്റില്ല നേരത്തെ പഠിച്ചിട്ടുണ്ടത് എന്നാലും വീണ്ടും ഇവിടെ ഈ ഉപനിഷത്തിൽ വരുമ്പോൾ വീണ്ടും പഠിച്ചേ പറ്റുള്ളൂ ഒരു ഇന്ദ്രിയം കൊണ്ടും ആത്മാവിനെ അറിയാൻ പറ്റില്ല കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് പറ്റില്ല കർമ്മേന്ദ്രിയങ്ങൾ ഒരു കർമ്മേന്ദ്രിയം കൊണ്ടും ആത്മാവിനെ അറിയാൻ പറ്റില്ല ഗ്രഹിക്കാൻ സാധിക്കില്ല അഗോചരം അഗോചരം സാധിക്കില്ലേന്ദ്രിയം കൊണ്ടും പറ്റില്ല കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും പറ്റില്ല പ്രത്യക്ഷ പ്രമാണങ്ങൾ കൊണ്ടൊന്നും ആത്മാവിനെ അറിയാൻ പറ്റില്ല പ്രത്യക്ഷ പ്രമാണങ്ങൾ കൊണ്ടൊന്നും ആത്മാവിനെ അറിയാൻ സാധിക്കില്ല ശബ്ദപ്രമാണം കൊണ്ടും അറിയാൻ പറ്റില്ല ശബ്ദപ്രമാണം എന്താണ് വേദമാണ് ശബ്ദപ്രമാണം ഉപനിഷത്താണ് ശബ്ദപ്രമാണം അപ്പൊ ഉപനിഷത്ത് കൊണ്ട് അറിയാൻ പറ്റും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നേ എന്ന് വെച്ചാൽ അല്ല ഉപനിഷത്ത് കൊണ്ടും അറിയാൻ പറ്റില്ല പക്ഷെ അപ്പം നമുക്കിവിടെ സംശയം ഉണ്ടാവും എല്ലാവർക്കും സംശയം ഉണ്ടാവും ആത്മാവിനെ അറിയാൻ ഉപനിഷത് പ്രമാണം എന്ന് പറയുന്നുണ്ട് എന്താണ് പ്രമാണം ചോദിക്കുമ്പോൾ ഉപനിഷത്താണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുന്നു ഈ ഉപനിഷത്തിൽ തന്നെ പറയുന്നു പ്രമാണം ഒരു പ്രമാണം കൊണ്ടും ആത്മാവിനെ അറിയാൻ പറ്റില്ല എന്ന് അപ്പൊ മൊത്തം കൺഫ്യൂഷനായി വാക്ക് കൊണ്ട് ഉപനിഷത്തിൻ്റെ പ്രഭാഷണം കൊണ്ട് എന്താ ചെയ്യുന്നത് വാക്കുകൊണ്ട് ഉപനിഷത്തിന്റെ പ്രഭാഷണം കൊണ്ട് ആത്മാവിനെ വിശദമാക്കുന്നു അത് ശബ്ദപ്രമാണമല്ലേ അതിനെ വിശദമാക്കുന്നുണ്ടല്ലോ അത് ശബ്ദപ്രമാണമല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ശങ്കരാചാര്യർ മറുപടി പറയുന്നു ശബ്ദപ്രമാണത്തെ രണ്ടായിട്ട് തിരിക്കാം ശബ്ദപ്രമാണത്തെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഡയറക്റ്റായിട്ട് അതിനെ കാണിക്കുന്ന രീതിയിൽ ഒരു ശബ്ദപ്രമാണം കൊണ്ട് പിന്നെ ഒരു സ്ഥലം ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഉദാ അതിനെ പറയാം ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രോഡക്റ്റ് ഒരു സ്ഥലം എന്നിവ നേരിട്ട് നമുക്ക് ഉദാഹരണങ്ങൾ ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സാധനമാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഒരു രീതിയിൽ രണ്ടാമതായിട്ട് വേദത്തിന്റെ ആദ്യ പകുതി അതായത് ധർമ്മപ്രമാണം ധർമ്മത്തെ പറ്റിയ ജ്ഞാനം ധർമ്മത്തെ പറ്റിയ ജ്ഞാനത്തെ പറയുന്നുണ്ട് അവിടെ എന്താ പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പാപപുണ്യങ്ങളെ പറയുന്നുണ്ട് അവിടെ ഇല്ലേ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനെ പറയുന്നുണ്ടല്ലോ ആ കർമ്മം ചെയ്യുമ്പോൾ ആയിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് നേരത്തെ നമ്മൾ പഠിച്ചു അടുത്തതായിട്ട് ശബ്ദപ്രമാണം നേരിട്ട് ഡയറക്റ്റായിട്ട് ഇതാണ് ആത്മാ എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ നമ്മൾ ശബ്ദപ്രമാണം കൊണ്ട് കേട്ടോ ഇതാണ് ആത്മാ എന്ന് പറയുന്നത് കേട്ടോ കേട്ടില്ല അങ്ങനെ വായിച്ചോ വായിച്ചിട്ടുമില്ല ഏതിനെയാണോ നമ്മൾ തെറ്റായിട്ട് ആത്മാ എന്ന് വിചാരിച്ചിരിക്കുന്നത് അതിനെ ആ തെറ്റായ വിചാരത്തെ മാറ്റുകയാണ് ഉപനിഷത്ത് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മുഴുവൻ അതാ പറഞ്ഞേ എന്താണ് നമ്മുടെ തെറ്റായ വിചാരം നമ്മൾ എന്തിനെയാണ് ആത്മാവെന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ആത്മാവിനെ ശരീരമാണ് ഞാൻ ശരീരമാണ് എന്ന് ഞാൻ എന്നത് ആത്മാവാണ് പക്ഷെ നമ്മൾ ഞാൻ എന്നതിനെ ശരീരമായി വിചാരിച്ചിരിക്കുന്നു ആത്മാവിനെ ശരീരമെന്ന് വിചാരിച്ചിരിക്കുന്നു ഉപനിഷത്ത് എന്താ ചെയ്യുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു അറിവാണ് അജ്ഞാനമാണ് ഇതിന് കാരണം ശരിയായിട്ട് ഉള്ള അറിവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാ എന്നുള്ളത് അറിവാണ് ശരി ശരീരം നശിക്കുന്നതാണ് എന്നും നശിച്ചു പോകുന്നതാണ് ശരീരം നിത്യമായിട്ടുള്ള ഒന്നല്ല അതുകൊണ്ട് അത് ആത്മാ അല്ല ആത്മാ അനിത്യമാണ് എന്ന് ഉപനിഷത്ത് പറഞ്ഞു തരുന്നു അപ്പ എന്താ ഉപനിഷത്ത് എന്താ അവിടെ ചെയ്യുന്നേ ഉപനിഷത്ത് ഒരു തെറ്റിനെ മാറ്റിക്കളയുക ഒരു തെറ്റായ വിജ്ഞാനത്തെ നീക്കി അത് തെറ്റാണെന്ന് പറഞ്ഞു തരുന്നു അതായത് അനാത്മാ അതിനെ മാറ്റുന്നു ആത്മാശരിയായിട്ടുള്ളത് അനാത്മ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അനാത്മാവിനെ നീക്കുന്നു അപ്പോൾ എന്തുണ്ടാവും ആ അനാത്മാവിനെ നീക്കിയാൽ ആത്മതത്വം തെളിഞ്ഞു വരും അപ്പോ ശബ്ദപ്രമാണം ആത്മാവിനെ അറിയാൻ സഹായിക്കും അത്രേ ഉള്ളൂ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആത്മാവിനെ അറിയാൻ ബ്രഹ്മത്തെ അറിയാൻ സഹായിക്കുന്നതാണ് ശബ്ദപ്രമാണം എങ്ങനെയാണ് പറ്റിയത് ശബ്ദപ്രമാണം കൊണ്ട് എങ്ങനെയാ മാറ്റുന്നത് ശബ്ദപ്രമാണം അജ്ഞാനത്തെ മാറ്റും അപ്പോ ശരിയായിട്ടുള്ളത് എന്താണെന്ന് അറിയും തെറ്റായിട്ടുള്ളതിനെ നീക്കി കഴിയുമ്പോൾ ശരി എന്താണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അറിയും എങ്ങനെയാണ് അജ്ഞാനത്തെ മാറ്റിക്കൊണ്ടാണ് ശബ്ദപ്രമാണം ആത്മാവിനെ റിയാൻ സഹായിക്കുന്നത് ഇനി വേറൊരു കാര്യം കൊണ്ട് എങ്ങനെയാണത് അറിയാൻ പറ്റുമോ എന്നൊരു ചോദ്യം മനസ്സുകൊണ്ട് അപ്പൊ നേരത്തെ കണ്ണ് പുറത്തുള്ള ഇന്ദ്രിയങ്ങളൊക്കെ പറഞ്ഞു അല്ലേ സ്ഥൂലമായിട്ടുള്ള പുറത്ത് കാണുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇപ്പൊ ചോദിക്കുകയാണ് മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ലേ നമ്മൾ അങ്ങനെയാണല്ലോ ധരിച്ചിരിക്കുന്നത് എല്ലാം മനസ്സുകൊണ്ട് അറിയാമെന്നാണ് നമ്മുടെ ഒരു ധാരണ ഏർ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ജനിക്കുമ്പോ തന്നെ ഉള്ളൊരു ഒരു അജ്ഞാനം കൂടെ വരുന്നതാണ് അപ്പൊ മനസ്സുകൊണ്ട് അറിയാൻ പറ്റുമോ എന്നൊരു ചോദ്യം അപ്പൊ അതിന് ഒരു ഉദാഹരണം പറയാണ് ലഡു എന്ന ഒരു മധുരപലഹാരം ലഡു പലഹാരം രസഗുള എന്ന വേറൊരു മധുര പലഹാരം ലഡുവും രസഗുളയും രണ്ടും കഴിച്ചു രണ്ടിനും മധുരം രണ്ടിനും മധുരമാണ് പക്ഷേ വ്യത്യാസമുണ്ട് ആ മധുരത്തിന് എന്തോ ഒരു വ്യത്യാസമുണ്ട് രണ്ടും മധുരം തന്നെ പക്ഷേ വ്യത്യാസമുണ്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ ലഡു കഴിച്ചു രസകുള കഴിച്ചു രണ്ടിനും മധുരം അപ്പൊ ഒരാൾ ചോദിച്ചു രണ്ടിനും മധുരമാണോ അതെ ഒരേ പോലെയാണോ അല്ല പറഞ്ഞു അല്ല പിന്നെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ വായാല പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ രണ്ട് മധുരം തമ്മിലുള്ള വ്യത്യാസം പറ്റില്ല അപ്പോ രുചിച്ച് നോക്കാൻ പറയും എന്നാലേ വ്യത്യാസം എന്താണെന്ന് അറിയണമെങ്കിൽ രുചിച്ച് നോക്കണം അപ്പോഴേ ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല അപ്പൊ സ്നേഹം നമുക്കൊരാളോട് സ്നേഹമുണ്ട് അതെവിടെയാ സ്നേഹം എവിടെയുള്ളേ എവിടെയാ സ്നേഹം മനസ്സിലാണ് സ്നേഹം വികാരങ്ങളൊക്കെ എവിടെയാണ് ഓരോ വികാരങ്ങളും സങ്കടം സന്തോഷം ദേഷ്യം വെറുപ്പ് അസൂയ കുശുമ്പ് ഇതെല്ലാം എവിടെയാ ഒറ്റ സ്ഥലത്താ അത് മുഴുവൻ ഒരേ സ്ഥലത്താ എല്ലാം കൂടി ഇരിക്കുന്ന ഒരു സ്ഥലമാണ് മനസ്സ് അവിടെ ഇല്ലാത്തായിട്ടൊന്നുമില്ല സകലരുണ്ട് അവിടെ എല്ലാവരും ഉണ്ട് എപ്പം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ താക്കണം റെഡി ആയിട്ടിരിക്കുക അസൂയ കുശുമ്പ് കുനുഷ്ട പുന്നായ്മ എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ട് വാക്കിലെല്ലാം പറ്റില്ല എല്ലാം വാക്കിൽ പറ്റുമോ പറ്റില്ല അവിടെ ഉണ്ട് എല്ലാവരും മനസ്സിൽ പക്ഷെ എല്ലാവരെയും വാക്കി കൂടെ പറ്റില്ല അങ്ങനെ അതുപോലെ ഇവരെല്ലാവരും മനസ്സിലുള്ള പോലെ ആത്മാവിനെ അറിയാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അതാണ് ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെ എല്ലാം മനസ്സിലുണ്ട് അതുപോലെ ആത്മാവിനെ അറിയാൻ പറ്റില്ലേ എന്നൊരു ചോദ്യം അപ്പോ ഗുരു പറയുന്നു നോ നോ മനഹ എന്ന് പറഞ്ഞാൽ ഉ ഒരിക്കലും പറ്റില്ല ന ഉ തീർച്ചപ്പെടുത്തിട്ടാണ് പറയുന്നത് ഒരിക്കലും പറ്റില്ല ചോദ്യം മനസ്സിലായല്ലോ മറ്റുള്ള വികാരങ്ങൾ മനസ്സിലുള്ള പോലെ എല്ലാത്തരം വികാരങ്ങളും മനസ്സിലുള്ള പോലെ നേരത്തെ പറഞ്ഞ മധുരത്തിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ മനസ്സിലുള്ളതിനെ മുഴുവൻ വാക്കാല പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള മനസ്സിലെല്ലാം ഉണ്ട് അതുപോലെ ആത്മാവിനെയും മനസ്സിൽ അറിയാൻ പറ്റില്ലേ എന്നാണ് ചോദ്യം അപ്പൊ ഗുരു പറഞ്ഞു നോ മന എന്നുള്ളതിന് ന ഊ എന്നാണത് ഇല്ല ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ല ഒരിക്കലും പറ്റില്ല ദേഷ്യം സ്നേഹം കുശുമ്പ് ഇങ്ങനെയെല്ലാം ഉള്ളതിനെ ആ ഇതിനെല്ലാം അറിയാനായിട്ട് മനസ്സിനൊരു പ്രത്യേക കഴിവുണ്ട് നമ്മളതിൽക്കൂടെ ആ കഴിവൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നവരാ പക്ഷേ അതുപോലെ ആത്മാവിനെ അറിയാൻ മനസ്സിന് പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഇതിനൊരു വഴി ഉണ്ടാവുക ഇതെങ്ങനെ ഇത് മനസ്സിലാക്കാൻ ഒരു വഴി തെളിഞ്ഞു വരും എന്ന് ചോദ്യം വരുമ്പോൾ മനസ്സ് നമ്മുടെ തെറ്റായ ധാരണകളെ ഉപദേശം കൊണ്ട് മനസ്സിലാക്കും മനസ്സെന്ത് ചെയ്യും തെറ്റായിട്ടുള്ള ധാരണകളെ നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം സ്നേഹം കുശുമ്പ് പറഞ്ഞ സംഭവമൊക്കെ ഉള്ള പോലെ തന്നെ തെറ്റായിട്ടുള്ള കാരണ കാര്യങ്ങളെ ഈ ഉപനിഷത്തിന്റെ ഉപദേശം കൊണ്ട് ശാസ്ത്ര ഉപദേശം കൊണ്ട് തെറ്റായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉള്ളതിനെ തെറ്റാണെന്ന് മനസ്സിലാക്കാം ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാവും അതാണ് ഉപനിഷത്ത് ചെയ്യുന്നത് അത്രമാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ പറ്റില്ല ആത്മാവിനെ എങ്കിൽ ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമ്മൾ പറയും എങ്ങനെ അറിയും അടുത്ത ചോദ്യം വരും വലിയ കൺഫ്യൂഷനാണത് ആത്മതത്വം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ തന്നെ കൺഫ്യൂഷനാണ് ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയാൻ പറ്റില്ല ആത്മാ ഉണ്ട് എന്ന് എങ്ങനെ അറിയും മനസ്സ് വാക്ക് കണ്ണ് ഒന്നിനും പറഞ്ഞു തരാൻ പറ്റില്ല ഉണ്ടെന്ന് കാണിച്ചു തരാനും പറ്റില്ല തൊട്ട് കാണിക്കാൻ പറ്റില്ല കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല മണത്ത് കാണാൻ പറ്റില്ല കേൾട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല പക്ഷെ എങ്ങനെ മനസ്സിലാക്കും അത് സ്വപ്രകാശക സ്വപ്രകാശക ആണ് ആത്മ തന്നെത്താൻ പ്രകാശിക്കുന്ന ഒരു തത്വമാണ് ആത്മ ചൈതന്യമാണ് തന്നെത്താൻ പ്രകാശിക്കുന്ന വേറൊരു വേറൊന്നുകൊണ്ട് പ്രകാശിപ്പിക്കപ്പെടേണ്ട കാര്യമില്ല തന്നെത്താൻ കൊണ്ടിരിക്കുന്ന ചൈതന്യ സ്വരൂപമാണ് ആത്മാ അപ്പൊ എങ്ങനെ മനസ്സിലാക്കും ചോദിച്ചതിന് നല്ലൊരു മറുപടി വരികയാണ് ഞാൻ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അതിന് എന്തെങ്കിലും എഫർട്ട് ഉണ്ടോ എന്തെങ്കിലും ഒരു എഫർട്ട് ചെയ്തിട്ട് വേണോ ഞാൻ ഉണ്ടെന്ന് പറയാൻ ആ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ തപ്പി നോക്കട്ടെ എന്നിട്ട് കൈയും കാലിലൊക്കെ തൊട്ട് നോക്കിയിട്ടാണോ ഞാൻ ഉണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ണാടി മുന്നി കൊണ്ടുവച്ചിട്ട് കണ്ണാടി നോക്കിയിട്ടാണോ ഞാനുണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളൊന്ന് സംസാരിക്കാവോ ശബ്ദം കേട്ടിട്ട് ഞാൻ പറയാം ഞാനുണ്ടോ എന്ന് അങ്ങനെയാണോ പറയുന്നത് അല്ല ഒന്ന് മണത്ത് നോക്കട്ടെ മണമുണ്ടോ നോക്കട്ടെ എന്നിട്ട് പറയാൻ ഞാൻ ഉണ്ടോ എന്ന് ഇല്ല ഒന്ന് രുചിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാൻ ഞാൻ ഉണ്ടോ അങ്ങനെയാണോ പറയാറ് അല്ല ഞാനുണ്ട് എന്ന് അറിയുന്നതിന് ഒരു എഫർട്ടും ഇല്ല നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഞാനുണ്ട് ഇല്ലേ ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് 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 അറിയാം ഉണ്ട് അതിനൊരു എഫർട്ടും ഇല്ല ഒരു എഫർട്ടും വേണ്ട ഒരു ഒരു പ്രവർത്തനവും വേണ്ട ഒരു ക്രിയയും വേണ്ട ഒന്നും വേണ്ട ഒരു കർമ്മവും വേണ്ട അടുത്തിരിക്കുന്ന നമ്മൾ ചോദിക്കാം താങ്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു എക്സിസ്റ്റൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നൗരിമെന്റ് ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കട്ടെ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ ഞാൻ ഉണ്ടോ എന്ന് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കട്ടെ എന്ന് പറയാറുണ്ടോ ഇല്ല അപ്പോ ഇതിനെ ആചാര്യന്മാർ പറയാറുണ്ട് ഒരു ഇരുട്ടുമുറിക്കകത്തിരുന്നിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും ആരെങ്കിലും ഉണ്ടോ അകത്തെന്ന് വെച്ചാൽ ഊഹ ഞാനിവിടെ ഉണ്ട് അകത്തുണ്ട് എന്താ പേരെന്ന് പറയും വിളിച്ച വിളിച്ചമില്ല കാണാനും പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല അയാൾക്ക് സ്വയം കാണാനും പറ്റില്ല മുറിയിൽ നമുക്ക് സ്വയം കാണാൻ പറ്റുമോ ഉണ്ടെന്നറിയുന്നുണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഉണ്ട് എന്നറിയുന്ന ഒരു സത്യം അവിടെ നിലനിൽക്കുന്നു ഉണ്ട് എന്നറിയിപ്പിക്കുന്ന ഒരു ചൈതന്യം നമ്മളിൽ പ്രവർത്തിപ്പിക്കുന്നു നമ്മളിൽ പ്രവർത്തിക്കുന്നു ആ ചൈതന്യം ഞാൻ തന്നെ ഞാൻ 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 ഉണ്ടെന്നാ പറയുന്നത് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ട് ഞാനുണ്ട് എങ്ങനെ ഇരിക്കണോ എന്ന് ചോദിച്ചാൽ അതിന് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ച് ഒരു മറുപടി വരും നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനുണ്ട് എന്ന് വന്നു എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ സന്തോഷാണ് അല്ലെങ്കിൽ ഇപ്പൊ സങ്കടമാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഇപ്പൊ സുഖമില്ലാതിരിക്കുകയാണ് ആരോഗ്യം മോശമാണ് അല്ലെങ്കി ഇപ്പോ സ്വല്പം തടിച്ചിട്ടുണ്ട് ആ സ്വല്പം മെലിഞ്ഞിട്ടുണ്ട് അതൊക്കെ പറയാൻ പറ്റും അത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മറുപടിയാണത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഉണ്ടോ എന്നുള്ളതല്ലാതെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനുള്ള മറുപടിയാണത് ഇരുട്ടിലിരിക്കുമ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഈ മുറിക്കകത്ത് അതൊരു മിനിറ്റ് ലൈറ്റ് ഇട്ടിട്ട് പറയാട്ടോ ഞാനുണ്ടോ എന്ന് എന്ന് പറയാറില്ലല്ലോ ലൈറ്റിന്റെ ആവശ്യമൊന്നുമില്ല ഞാനുണ്ടെന്ന് ഉണ്ടോ ഒരിക്കലും ആവശ്യമില്ല സ്വയം പ്രകാശിക്കുകയാണ് ആത്മാ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത് അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് ആരും പ്രകാശിപ്പിക്കണ്ട അതിനെ ആരും പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് എന്താ പറ്റണേ അബദ്ധം ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ കാണണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ് പ്രകാശമാണ് വസ്തുവിനെ കാണിച്ചു തരുന്നത് പ്രകാശമില്ലാതെ നമുക്ക് കാണാൻ പറ്റുമോ എന്തെങ്കിലും കാണാൻ പറ്റുമോ ഇല്ല ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കാണും പ്രകാശിപ്പിക്കുമ്പോൾ ആ ലൈറ്റ് പ്രകാശിപ്പിക്കും അപ്പൊ നമുക്ക് കാണാൻ പറ്റും എല്ലാ വസ്തുക്കളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവിടെ പറയുന്നു ആത്മാവ് ഞാനുണ്ട് എന്ന് നമ്മൾ ഏത് കൂരിരുട്ടിലും ഏതവസ്ഥയിലും നമുക്ക് പറയാൻ സാധിക്കുമ്പോൾ അതിന്റെ അർത്ഥം ആ ആത്മ സ്വയം പ്രകാശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് പറയുന്നത് സ്വയം ചൈതന്യമായിരിക്കുന്നത് കൊണ്ടാണ് അത് പറ പറയുന്നത് അതിനെ ആരും പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല വേറെ ഒരു ക്രിയയും അവിടെ ആവശ്യമില്ല ഒരു കർമ്മവും ആവശ്യമില്ല ഞാനുണ്ടെന്നറിയുന്നതിന് നമുക്ക് എന്താ പറ്റുന്ന അബദ്ധം നമുക്ക് പറ്റിയിരിക്കുന്ന തെറ്റെവിടെയാണ് നാം ആ സ്വയം പ്രകാശിക്കുന്ന വസ്തുവിനോട് ശരീരത്തെ ചേർത്ത് ഞാൻ എന്ന് പറയുന്നു സ്വയം പ്രകാശിക്കുന്ന ഞാനുണ്ട് എന്ന് പറയുന്ന ആ സ്വയം പ്രകാശിക്കുന്ന ആത്മതത്വത്തിനോട് ശരീരത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെ വേർപെടുത്തി നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ശീലിച്ചു പോയി ജനിക്കുമ്പോഴേ ഉള്ള അജ്ഞാനമാണത് ശരീരത്തെ ചേർത്ത് ഞാൻ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു തെറ്റായിട്ട് ഈ ചേർക്കലാണ് തെറ്റ് ശരീരത്തെ ഞാൻ എന്നതിനോട് ചേർക്കുന്നതാണ് തെറ്റ് ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ശരീരത്തെ അതിനോട് ചേർത്ത് കളയും നമ്മൾ എനിക്കുമ്പോഴേ ഉണ്ടാവുന്നതാണ് എവിടെ അജ്ഞാനം ആ ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല അത് അനാദിയാണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എപ്പ തൊട്ട അജ്ഞാനം തുടങ്ങിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല സൃഷ്ടിട്ട തുടക്കം മുതലേ അജ്ഞാനം കേറി വന്നിട്ടുണ്ട് അപ്പോ മായം ചേർക്കുന്നതുപോലെ ഏതെങ്കിലും ഒരു സാധനത്തിൽ മായം ചേർക്കുന്നത് പോലെയാണ് ഈ ആത്മാവിൻ്റെ കൂടെ ശരീരത്തെ ചേർക്കുന്നത് ഇപ്പൊ കിട്ടുന്ന സാധനങ്ങളെല്ലാം മായമാണല്ലോ അങ്ങനെ മായം ചേർക്കുന്ന പോലെയാണ് ഈ ശരീരത്തിനോട് ഈ ആത്മാവിനോട് ശരീരത്തെ ചേർക്കുന്നത് ഇവിടെ നമ്മുടെ പ്രയത്നം എന്താണ് ഇവിടെ നമ്മുടെ പ്രയത്നം ആത്മാവിനെ അറിയാൻ അല്ല അനാത്മാവിനെ നീക്കാനാണ് ഉപനിഷത്ത് പഠിക്കുന്നത് പല രീതിയിൽ ഇത് പറഞ്ഞു തരാൻ ശ്രമിക്കും ഉപനിഷത്ത് ഏതെങ്കിലും തരത്തിലെങ്കിലും നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പലരും പല അറിവോട് കൂടി ഇരിക്കുന്നവരാ പല ഉപനിഷത്ത് എന്തിനാ വന്നത് പല തരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ അപ്പൊ ഒരു ഉപനിഷത്തിന് തന്നെ പല രീതിയിൽ വ്യാഖ്യാനം പറഞ്ഞു മനസ്സിലാക്കി തരും എങ്ങനെയെങ്കിലും ഇയാളൊന്ന് രക്ഷപെടത്തെ എന്നുള്ളതാണ് ഉപനിഷത്ത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും ഇത് വായിക്കുന്ന രക്ഷപ്പെടത്തെ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ ശങ്കരാചാര്യർ അത് തന്നെയാ നോക്കിയാൽ എങ്ങനെയെങ്കിലും ഉപനിഷത്ത് വായിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഉപനിഷത്ത് പഠിക്കാനും വായിക്കാനും ആരെയും കിട്ടത്തില്ല എന്ന് ശങ്കരാചാര്യരോട് ജൈമിനി മഹർഷിയുടെ ആൾക്കാർ പറഞ്ഞപ്പോ പറഞ്ഞു ഇല്ല നിത്യമായ സുഖത്തെ അന്വേഷിച്ചു നടക്കുന്നവൻ ബാക്കിയെല്ലാം അനിത്യമാണെന്ന് അറിയുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉപനിഷത്ത് എന്ന് പറഞ്ഞല്ലോ നേരത്തെ അപ്പോ ഉപനിഷത്ത് ഇവിടെ നോക്കുന്നത് എന്താ വെച്ചാൽ ആത്മാവിനെ അറിയാൻ അങ്ങനെ പറഞ്ഞു തരാനൊന്നും പറ്റില്ല പക്ഷേ അനാത്മാവിനെ നീക്കാൻ എനിക്ക് പറ്റും ഉപനിഷത്ത് പറയുന്നത് അനാത്മാവിനെ നീക്കാൻ സാധിക്കും അങ്ങനെ അനാത്മാവിനെ നീക്കുമ്പോ എന്തുണ്ടാവും ആത്മാവ് അവിടെ ഉണ്ടാവും അതാണ് ആത്മാ ഗുരുവിനോട് ആത്മാവിനെ കണ്ടിട്ടുണ്ടോ അറിയാമോ എന്നാണ് ശിഷ്യന്റെ ചോദ്യം ഗുരുവിനോട് ചോദിക്കുകയാണ് ആത്മാവിനെ കണ്ടിട്ടുണ്ടോ അറിയാമോ എന്ന് നമ്മൾ ഒരു മനസ്സിൽ വിചാരിക്കുക അങ്ങനെ ആയിരിക്കണം ഗുരു ശിഷ്യൻ ചോദിക്കുക ഒരു മന ഒരു മനസ്സിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുക അപ്പൊ ഗുരു പറയുന്നു ഇല്ല അറിഞ്ഞിട്ടില്ല എനിക്കറിയില്ല ആ ഗുരു പറയുന്നു ഇല്ല അറിഞ്ഞിട്ടില്ല എനിക്കറിയില്ല അപ്പൊ ചോദിക്കാണ് വീണ്ടൊരു മനസ്സില് ഒരു ഒരു മനസ്സങ്കല്പമായിട്ടുള്ള ചോദ്യമാണ് താങ്കൾക്ക് അറിയില്ലെങ്കിലും എനിക്ക് എനിക്കറിയിച്ചു തരാൻ പറ്റുമോ എന്ന അടുത്ത ചോദ്യം ഗുരു പറഞ്ഞു എനിക്ക ഞാൻ എനിക്കറിയില്ല ആത്മാവിനെ ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കറിയില്ല പക്ഷെ ഇന്നെ പോലെയൊക്കെയാണെന്ന് ഉപനിഷത്തൊക്കെ പറയുന്നു അപ്പൊ ചോദിച്ചു ഇല്ല ഗുരുവെ അറിയില്ലെങ്കിലും എനിക്ക് ഒന്ന് അറിയിച്ചു തരാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണെങ്കിലോ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അറിയിച്ചു തരാം എന്ന് ഞങ്ങൾക്ക് പറയാനും പറ്റില്ല ചുർഗതി നാഗ് ഗത്തിനോ മനഃ കഴിഞ്ഞു വിത്മോന വിജാനീമോ യഥൈ തദ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇല്ല എനിക്കറിയില്ല അറിയെങ്കിലും അറിയില്ലെങ്കിലും എനിക്കൊന്ന് അറിയിച്ചു തരാവോ ആ ചോദ്യം നമ്മൾ മനസ്സിൽ നമ്മുടെ ഒരു സങ്കല്പ ചോദ്യമാണ് അപ്പോ അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല യഥാ ഏതത് അനുശിഷ്യാത് യഥാ ഏതത് അനുശിഷ്യാത് ഈ ആത്മതത്വത്തെ നിങ്ങൾ നിങ്ങൾ അറിയിച്ചു തരാം എന്ന് ഞങ്ങൾക്കറിയില്ല അതായത് ഞങ്ങൾക്കറിയില്ല അറിയിച്ചു തരാനും അറിയില്ല ഞങ്ങൾക്കറിയില്ല അറിയിച്ചു തരാനും അറിയില്ല അപ്പൊ ഇത്രയും പറഞ്ഞ എന്താണ് അതിന്റെ താല്പര്യം ഇത്രയൊക്കെ കൺഫ്യൂഷൻ ആക്കുമ്പോ അതിന്റെ താല്പര്യം എന്താ അപ്പൊ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആത്മാവിനെ കാണാൻ പറ്റുമോ ആത്മാവിനെ അനുഭവിക്കാൻ പറ്റുമോ നമുക്കറിയേണ്ട ചോദ്യമല്ലേ അതിനല്ലേ നമ്മൾ ഈ കുത്തിപ്പിടിച്ചിരിക്കുന്നെ ആത്മാവിനെ കാണാൻ പറ്റുമോ ആത്മാവിനെ അനുഭവിക്കാൻ പറ്റുവോ അതിനാണല്ലോ ഉപനിഷത്ത് തൈത്രി ഉപനിഷത്ത് തൊട്ട് തൊട്ട് തുടങ്ങിയ പടുത്തോ ഉപനിഷത്ത് കഴിഞ്ഞു ഈശാവാസ്യം കഴിഞ്ഞു ഇതിപ്പൊ കേനോ ഉപനിഷത്തിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോഴും ചോദ്യം ഇത് തന്നെയാണ് ആത്മാവിനെ കാണാൻ പറ്റുമോ അനുഭവിക്കാൻ പറ്റുമോ നമ്മുടെ സംസ്കാരം എങ്ങനെയാ സാധാരണ എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ എങ്ങനെയാ നമുക്ക് അനുഭവിച്ചറിയണം എന്നാലേ നമ്മൾ സമ്മതിക്കത്തുള്ളൂ അല്ലെ അനുഭവിച്ചറിഞ്ഞാലേ നമ്മൾ സമ്മതിക്കത്തുള്ളൂ ഏത് കാര്യവും അനുഭവിച്ചാലേ നമ്മൾ സമ്മതിക്കത്തുള്ളൂ എൻ്റെ അനുഭവത്തിൽ വരട്ടെ അപ്പം ഞാൻ വിശ്വസിക്കാം അല്ലേ എല്ലാവരും അങ്ങനെ പറയുള്ളൂ എൻ്റെ അനുഭവം എൻ്റെ അനുഭവം എൻ്റെ അനുഭവം ഇത് തന്നെയാണ് എല്ലാവർക്കും ആധാരം ഒരാളെയും വേറൊരു കാര്യം നമ്മുടെ ഒരു നമ ഒരു കാര്യം വേറൊരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല ഒരാളും വേറൊരാൾ പറഞ്ഞ കേൾക്കില്ല എല്ലാവരും അവനവന്റെ അനുഭവം മാത്രമേ സ്വീകരിക്കുള്ളൂ ഒരു സംശയവും ഇല്ല പുറത്തേക്ക് തലയാട്ടിട്ടൊക്കെ പോയാലും സ്വന്തം അനുഭവത്തെ മാത്രമേ സ്വീകരിക്കുള്ളൂ ഒരു സംശയം ഇല്ല കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അനുഭവവും അറിവും ചേർന്നിരിപ്പ എപ്പോഴും ചേർന്നായിരിക്കുന്നത് അനുഭവവും അറിവും ചേർന്നാണ് ഇരിക്കുന്നത് ഇവിടെ ആത്മാവിനെ കാണാൻ പറ്റുമോ അനുഭവിക്കാൻ പറ്റുമോ എന്ന് ചോദ്യം ചോദിക്കുന്ന ആളില് ഒരു വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപനിഷത്ത് ഇതൊക്കെയാണ് പറഞ്ഞു തരിക ഈ ചോദ്യകർത്താവിൽ തന്നെ ഒരു തെറ്റുണ്ട് കാരണം വളരെ ശ്രദ്ധിച്ച് കേക്കണേ ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം വളരെ കൺഫ്യൂസാണ് ഇവിടെ ചോദ്യകർത്താവ് ചോദിക്കുന്നു ആത്മാവിനെ കാണാൻ പറ്റുമോ അനുഭവിക്കാൻ പറ്റുമോ കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചാണ് അറിയുന്നത് അപ്പൊ അനുഭവവും അറിവും ചേർന്നാണ് ഇരിക്കുന്നത് അപ്പൊ ചോദ്യം ചോദിക്കുന്ന ആളിൽ വലിയൊരു തെറ്റുണ്ട് എന്നാണ് ചങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് എന്താണത് അയാൾ ആത്മ അനുഭവിക്കാൻ സാധിക്കുന്നത് ആണ് എന്ന് ഇപ്പോൾ കൊണ്ടിരിക്കുന്നു അതാണ് തെറ്റ് അയാൾ എന്താ വിശ്വസിച്ചിരിക്കുന്നത് ആത്മ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് മറ്റു വസ്തുക്കളെ ലൗകിക വസ്തുക്കളെ അനുഭവിക്കുന്ന പോലെ ഇതര വസ്തുക്കളെ അനുഭവിക്കുന്ന പോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ സൂക്ഷ്മമായിട്ടുള്ള ഏതേന്ദ്രിയുകൊണ്ടോ അറിയാൻ അനുഭവിക്കാൻ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ആത്മാ എന്ന് ഈ ചോദ്യം ചോദിക്കുന്ന ആള് വിചാരിച്ചിരിക്കുന്നു അയാൾ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു അതായത് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്താ ആ ചോദ്യത്തിന്റെ പുറകിൽ ഈശ്വരൻ കാണാൻ പറ്റുന്നതാണ് എന്ന ജഡ്ജ്മെന്റ് അതിന്റെ പുറകിലുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത് കാണാൻ പറ്റാത്ത ഒരു വസ്തുവിനെ കാണാൻ പറ്റുമോ എന്ന് ആരും ചോദിക്കില്ല കാണാൻ പറ്റും എന്ന് ഉള്ളിൽ ഒരു ജഡ്ജ്മെന്റ് ഉള്ള വസ്തുവിനെയെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുള്ളൂ മൊത്തത്തില് ക്ലാസ് ഇട്ടു പോകരുതേ കൺഫ്യൂഷനാണെന്ന് പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഈശ്വരൻ കാണാൻ പറ്റുന്നതാണ് എന്ന ജഡ്ജ്മെന്റിലാണ് ആ ചോദ്യം അത് ആണ് അജ്ഞാനം എന്ന് പറയുന്നത് ഈ ചോദ്യകർത്താവിന്റെ അജ്ഞാനം ആണത് കാണാൻ പറ്റുന്നതാണ് അനുഭവിക്കാൻ പറ്റുന്നതാണ് ആത്മാ എന്ന് ശിഷ്യൻ വിചാരിച്ചിരിക്കുന്നു നമ്മളെ പോലെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ സാങ്കല്പികമായിട്ട് ചോ ശിഷ്യൻ ചോദിച്ചു എന്ന് നമ്മൾ സാങ്കല്പികമായിട്ട് എടുക്കുകയാണ് അപ്പോ എന്താണ് സാരാംശം ന ഗുരു പറയുന്നത് ന വിത്മഹ എന്നുള്ള വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് പോകാനാണ് ഇത്രയും വന്നേ ഗുരു പറയുന്നുണ്ട് ഞാൻ ന വിത്മഹ എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നേ അത് എങ്ങനെയാണ് ഗുരു അത് പറയുന്നത് എന്താണ് ഗുരു ഗുരു അത് പറയാൻ കാരണം ശുഭനിഷിത്വ കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ എന്താണ് അതിൻ്റെ പുറകിൽ അവിടെയാണ് ഞങ്ങൾ ഒരു വസ്തുവായി ആത്മാവിനെ അറിഞ്ഞിട്ടില്ല സാധാരണ കയ്യിലുള്ള സോപ്പ് ചീപ്പ് കണ്ണാടി എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മൾ മുമ്പിൽ കാണുന്ന ഏത് സാധനങ്ങളും മരം പോലെയോ അല്ലെങ്കിൽ മുമ്പിൽ നടക്കുന്ന ജന്തുക്കളായിട്ടോ അല്ലെങ്കിൽ മണ്ണായിട്ടോ കല്ലായിട്ടോ നദിയായിട്ടോ പർവ്വതമായിട്ടോ ഇങ്ങനെ ഒരു വസ്തുവായി ആത്മാവിനെ അറിഞ്ഞിട്ടില്ല ആത്മാവിനെ ഒരു വസ്തുവായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം ഒരു വസ്തുവാണെങ്കിൽ അതിനെ ഇന്ദ്രിയങ്ങൾ കൂടി അറിയാം ഏത് വസ്തുവിനെയും നമ്മൾ അറിയുന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് ഇന്ദ്രിയങ്ങളാണ് വസ്തുവിനെ അറിയിച്ചു തരുന്നത് അനുഭവിക്കുന്നതും ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് ആ മനസ്സ് അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ വഴിയാണ് അത് അനുഭവിക്കുന്നത് അല്ലാതെ അനുഭവിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ഇന്ദ്രിയങ്ങൾ വഴിയേ മനസ്സിലോട്ടെത്തുള്ളൂ അപ്പോ അങ്ങനെ ഞങ്ങൾ ഈ ആത്മാവിനെ ഒരു വസ്തുവായി അനുഭവിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല ഓക്കെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കി തരാമോ അപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾക്ക് ആ ആത്മാനുഭവത്തെ തരാനും പറ്റില്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് ആ ആത്മാനുഭവത്തെ തരാൻ പറ്റില്ല കണ്ടിട്ടും ഇല്ല കാണിച്ചു തരാനും പറ്റില്ല അത് കഴിഞ്ഞിട്ട് ആത്മസ്വരൂപത്തെ പറയുകയാണ് പല ഗുരുക്കന്മാരും ഈശ്വരനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ഗുരുക്കന്മാർ ഈശ്വരനെ കണ്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സ്വപ്നത്തിൽ ഈശ്വര ദർശനം ധാരാളം പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ഇപ്പോ ഇന്നിപ്പോ ഈ ഉപനിഷത്ത് കേൾക്കുന്ന നമ്മളിൽ പലർക്കും തന്നെ സ്വപ്നത്തിൽ ഈശ്വര ദർശനം ഉണ്ടായവര് ഉണ്ടാകാം സ്വപ്നത്തില് ദർശനം ലഭിച്ചിട്ടുള്ളവർ ഇതിനകത്ത് ഉണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അതെല്ലാം നിർഗുണമാണോ സഗുണമാണോ ചിന്തിച്ചു നോക്കിയിട്ടില്ല ഇനി ചിന്തിച്ചു നോക്കണം അങ്ങനെ ഈശ്വരനെ കണ്ടു എന്നൊരു ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ ഒരു ഈശ്വര ദർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഗുണ ബ്രഹ്മമാണോ നിർഗുണ ബ്രഹ്മമാണ് ഏതായിരിക്കും ആലോചിച്ച് നോക്കുക അരൂപിയായിട്ടുള്ള ബ്രഹ്മത്തെ കണ്ടു കാണുമോ രൂപമുള്ള ബ്രഹ്മത്തെ കണ്ടു കണ്ടുകാണോ ഉപനിഷത്ത് പറയുന്നത് എന്താണ് ബ്രഹ്മം നിർഗുണ ബ്രഹ്മം എന്നാണ് ഉപനിഷത്ത് പറയുന്നു ബ്രഹ്മത്തിന് രൂപമില്ല നിർഗുണ ബ്രഹ്മമാണ് എന്ന് നമ്മൾ കണ്ടു എന്ന് പറയുന്നതോ സഗുണ ബ്രഹ്മം അല്ലേ മുരുകനെ കണ്ടു സ്വപ്നത്തില് ശിവനെ കണ്ടു കൃഷ്ണനെ കണ്ടു ഗുരുവായൂരപ്പനെ കണ്ടു അയ്യപ്പസ്വാമിയെ കണ്ടു ഭദ്രകാളിയെ കണ്ടു പരാശക്തിയെ കണ്ടു ഇല്ലേ എല്ലാവരും പലരും പലരും കണ്ടിട്ടുണ്ട് അത് അല്ല കേട്ടോ തെറ്റ് കണ്ടിട്ടുണ്ട് വാസ്തവം തന്നെയാണ് സത്യം തന്നെയാണ് പക്ഷെ അതെന്താണ് ഈശ്വരനാണ് ഓക്കെ ആ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ് നേരത്തെ നമ്മൾ പഠിച്ചു ബ്രഹ്മം പ്ലസ് മായ അതിനെയാണ് നമ്മൾ കണ്ടേ മായയോട് കൂടുമ്പോഴാണ് ഈശ്വരൻ എന്നുള്ള പേര് വരുന്നത് പരബ്രഹ്മം പ്ലസ് മായ ഈസ് ഈക്വൽ ട് ഈശ്വൻ എന്ന നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് അപ്പൊ ഈ രൂപം നമ്മൾ മനസ്സിൽ കാണുക ഒരു ഗുരു ഈശ്വരനെ കണ്ടു എന്ന് പറയുമ്പോഴോ ശ്രീരാമ ശ്രീരാമകൃഷ്ണ പരഹംസറുടെ ആ കഥ മുഴുവനായിട്ട് വായിക്കണം അറിയാം ഒരു സമയത്ത് കാളിദേവിയെ കണ്ടു എന്ന് പറയുന്നുണ്ട് പിന്നീട് നിർഗുണബ്രഹ്മത്തെയാണ് പിന്നീട് പറയുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷം അതുപോലെയാണ് ഇവിടെ ഈ കണ്ടു എന്ന് ഒക്കെ പുറകിലത്തെ കാര്യം കണ്ടു എന്ന് പറഞ്ഞാൽ അത് സഗുണമാണ് സഗുണത്തിനല്ലാതെ കാണാൻ പറ്റില്ല ഇതൊക്കെ ഇനി ഈ ഇത് ഇതിന്റെ വിശദീകരണമായിട്ട് മന്ത്രങ്ങൾ വരുന്നുണ്ട് കുറെ ഇതിനെ കുറെ കൂടെ ഓരോ പോയിന്റും പോയിന്റ് പോയിന്റായിട്ട് ശങ്കരാചാര്യര് കാരണം നമ്മൾ വിവരമില്ലാത്തവരെന്ന് നന്നായിട്ട് അറിയാം ശങ്കരാചാര്യർ അതുകൊണ്ട് കുറെ വീണ്ടും 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 അദ്ദേഹം അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അത് കൂടെ ഒന്നും പോയി നോക്കാം എവിടെയെങ്കിലും എത്തുമെന്നുക്കറിയില്ല നമുക്കൊന്ന് ശ്രമിക്കാം അപ്പോ ആത്മാഅപ്രമേയം ആ വിഷയവും കൂടിയാണ് അപ്രമേയമാണ് അവിഷയ വിഷയങ്ങൾക്ക് വിഷയമായിട്ട് കാണാൻ പറ്റുന്നതല്ല അവിഷയമാണ് പ്രമാണത്തിന് വിഷയമല്ല അനുഭവത്തിനും വിഷയമല്ല ആത്മ പ്രമാണത്തിനും വിഷയമല്ല അനുഭവത്തിനും വിഷയമല്ല അടുത്ത മന്ത്രം അന്യദേവ അന്യദേവയോ പൂർവേഷാം നസ്ത എന്ന ഭാഗമാണ് വരുന്നത് ആ മന്ത്രം നമുക്ക് അടുത്ത ദിവസം നോക്കാം ആത്മതത്വത്തെ വിളക്കുന്ന ഒരു വെളിപ്പെടുത്തുന്ന ഒരു മന്ത്രമാണ് വേറൊരു ആംഗിളിൽ കൂടി ആത്മതത്വത്തെ പറഞ്ഞു തരുന്ന മന്ത്രമാണ് നാലാമത്തെ മന്ത്രം നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ ഇത്രയും കാര്യം ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഈ ഇത് വീഡിയോ കേട്ട് അതിനകത്തേക്ക് ഒന്ന് ചെന്ന് വീണ്ടും പുസ്തകം നോക്കി മന്ത്രം നോക്കി വീണ്ടും അതിനകത്തേക്ക് ഒന്ന് ചെന്ന് കുറച്ചു നേരം അതിനു വേണ്ടി മെനക്കെട്ടാൽ എന്തെങ്കിലുമൊക്കെ സ്വല്പം മനസ്സിലാവും അത് ശങ്കരാചാര്യ സ്വാമികൾക്ക് നന്നായിട്ട് നിറയുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഇതിനെ ഇനി വിശദീകരിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകും തോറും അപ്പൊ നമുക്ക് കുറെ കൂടെ ഒരു ക്ലാരിറ്റി വരും ഏതായാലും ഇത്രയും വരെ ഉപനിഷത്തിലേക്ക് എത്തിയിലോ കുറച്ചുകൂടെ ശ്രദ്ധാപൂർവം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് മനസ്സിലാവണായി ഭഗവാനെ എന്ന് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ ആ ജ്ഞാനം വരാനായിട്ട് അപ്പോ എല്ലാവർക്കും സായിറാം എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം ഓം